ഹലോ ഗുഡ് മോർണിംഗ് നോക്കൂ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചിട്ടുള്ളത് വെക്ടേഴ്സിൻ്റെ ഇൻട്രൊഡക്ഷൻ ആയിരുന്നു അപ്പോൾ ഒരു വെക്ടറിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും എന്താണ് യഥാർത്ഥത്തിൽ വെക്റ്റർ ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ് അതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് ആങ്കിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ് എങ്ങനെയാണ് രണ്ട് വെക്ടേഴ്സ് നമ്മളുടെ ആംഗിൾസ് നമ്മൾ മെഷർ ചെയ്യേണ്ടത് അതിൻ്റെ രീതിയൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചു അപ്പോൾ ഇന്ന് നമ്മൾ പിന്നെ കുറച്ച് ടേംസ് കൂടെ നമുക്ക് പരിചയപ്പെടാനുണ്ട് എന്നിട്ട് വേണം നമുക്ക് വെക്ടറിൻ്റെ അഡീഷനും സബ്ട്രാക്ഷനിലേക്കൊക്കെ പോകാൻ അപ്പോൾ ഒരാദ്യത്തെ ടൈപ്പാണ് നോക്കൂ എന്താണത് ഈക്വൽ വെക്ടേഴ്സ് ഈക്വൽ വെക്ടേഴ്സ് രണ്ട് വെക്ടേഴ്സിനെ ഈക്വൽ വെക്റ്റേഴ്സ് നമ്മൾ എപ്പോഴും വിളിക്കുക വെക്ടറിൻ്റെ എന്താ ഉള്ളത് മാഗ്നിറ്റ്യൂഡും ഡിറക്ഷനും അപ്പോൾ ഈക്വൽ വെക്ടർ എന്ന് വിളിക്കണമെങ്കിൽ അത് രണ്ടും എക്സാക്ട്ലി ഈക്വൽ ആയിരിക്കണം എന്ന് വെച്ചാൽ രണ്ട് വെക്ടറിനും ഒരേ മാഗ്നിറ്റ്യൂഡും ഒരേ ഡിറക്ഷനും ആവുക അപ്പോൾ സെയിം മാഗ്നിറ്റ്യൂഡ് ആൻഡ് സെയിം ഡിറക്ഷൻ അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഈക്വൽ വെക്റ്റേഴ്സ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഞാൻ കാണിച്ച് നോക്കൂ എ ബി ഇത് രണ്ടും ഈക്വൽ വെക്റ്റേഴ്സാണ് കാരണം രണ്ടിൻ്റെയും ലൈനിൻ്റെ ലെങ്ത്ത് നോക്കൂ രണ്ടും ആണ് രണ്ടിനും ഒരേ മാർക്കും ഈ ഒരേ ഡിറക്ഷന് ഒരേ മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർ എഴുക്കുമ്പോൾ ഇത് ഈ ഡിറക്ഷനിലല്ലേ ഇതിങ്ങനെയല്ലേ ആണ് ഇപ്പൊ നമ്മൾ പിന്നെ വെക്ടറിന്റെ ഡിറക്ഷൻ പറയുന്ന സമയത്ത് ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ഡിറക്ഷൻ കാണിച്ചാൽ നിങ്ങളോട് ഇതേ ഡിറക്ഷൻ കാണിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൻ്റെ ഇൻ്റെ കൈയിൻ്റെ മേലക്കൂടെ കൊണ്ടുപോയി വെക്കേണ്ടതില്ല നിങ്ങൾ നിൽക്കുന്ന നിന്ന് ഇതിന് പാരലായിട്ട് പിടിച്ചാൽ മതി അപ്പൊ പാരലായിട്ട് സമാന്തരമായിട്ട് വരുന്ന ഇത്തരം ഡിരക്ഷനൊക്കെ നമ്മൾ സെയിം ഡിറക്ഷൻ എന്നാണ് നമ്മൾ പറയാം അപ്പോൾ ഈ രണ്ട് വെക്ടേഴ്സിന് എന്താണ് ഒരേ ഡിറക്ഷനാണ് ഒരേ മാഗ്നിറ്റ്യൂഡാണ് അപ്പോൾ ഈ രണ്ട് വെക്ടേഴ്സ് എന്താണ് ഈക്വൽ വെക്ടേഴ്സാണ് ഇനി മാത്രമല്ല ഈ വെക്ടറിന് അപ്പൊ വെക്ടർ ബിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് എടുത്തിട്ട് ഇവിടെ എടുത്തിട്ട് ദാ ഇങ്ങനെ കൊണ്ടുപോയി വെക്കാം ഒറ്റ കണ്ടീഷനുള്ളൂ ആ ഏരോ മാർക്ക് അത് മാറരുത് അതുപോലെ തന്നെ ഇതിന്റെ ലെങ്ത്ത് മാറരുത് എന്താണോ ഇതിന്റെ ലെങ്ത്ത് ഉള്ളത് അതേ ലെങ്ത്ത് തന്നെ ആയിരിക്കണം ഇതിന് ഉണ്ടാവേണ്ടത് മനസ്സിലായോ ഇതും വെക്ടർ ബി തന്നെയാണ് ദിസ് ഈസ് വെക്ടർ ബി അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് ഇഫ് എ വെക്ടർ ഈസ് ഡിസ്പ്ലേസ്ഡ് പാരലൽ ടു ഇറ്റ് സെൽഫ് അത് നിൽക്കുന്നിടത്ത് നിന്ന് പാരലായിട്ട് വേറെ ഏതൊരു പൊഷനിലേക്ക് നിങ്ങൾ കൊണ്ടുപോയിക്കോ ഇറ്റ് റിമെയിൻസ് ഈക്വൽ ടു ഇറ്റ്സെൽഫ് എന്ന് പറഞ്ഞാൽ അത് ആ വെക്ടർ തന്നെയാണ് ദാറ്റ് മീൻസ് യു ആർ ഫ്രീ ടു ടേക്ക് ദിസ് വെക്ടർ ബി ഫ്രം ദിസ് പൊസിഷൻ ടു എനി അതർ പൊസിഷൻ കീപ്പിംഗ് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡിറേഷൻ കോൺഷ്യൻസ് എന്ന് വെച്ചാൽ അതുപോലെ എടുത്തുകൊണ്ടുവേക്കണം അതുപോലെ എടുത്തു വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനെ എങ്ങോട്ട് എടുത്തു വെച്ച് കഴിഞ്ഞാലും അത് ആ വെക്ടർ തന്നെയാണ് എന്നാണ് പറഞ്ഞിരുന്നത് നമ്മൾ നമ്മളത് ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സിൽ നമ്മൾ പറഞ്ഞ പോയിന്റാണ് അല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ എയും ബിയും നമ്മൾ ആംഗിൾ പറയുന്ന സമയത്ത് നമ്മൾ രണ്ട് വെക്ടറിനും ഒരേ ഇനീഷ്യൽ പോയിൻറ്റ് നിന്ന് സ്റ്റാർട്ട് ചെയ്യിപ്പിച്ചിന് അല്ലെങ്കിൽ ഹെഡും ഹെഡ്ഡും ഒരുമിച്ച് വെച്ചു അല്ലേ ടൈലും ടൈലും അതെങ്ങനെ വെച്ചത് അത് എടുത്തുകൊണ്ടിട്ട് തന്നെ അല്ലേ വെച്ചത് അപ്പോൾ ഒരു വെക്ടറിനെ നമുക്ക് ഒരു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് നമുക്ക് എടുത്തു വെക്കാം പക്ഷെ അതിൻ്റെ ലെങ്ത്തിലോ ആരോ മാർക്കിലോ നമ്മൾ ചേഞ്ച് വരുത്താൻ പാടില്ല എന്ന് ശ്രദ്ധിക്കാം ഓക്കെ മറ്റൊരു വെക്ടർ നോക്കൂ നെഗറ്റീവ് ഓഫ് എ വാക്ടർ എന്താണ് നെഗറ്റീവ് ഓഫ് എ വാക്ടർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഡാഗ്ര നിങ്ങൾ ഇപ്പോൾ ഈ ഡാഗ്രത്തില് വെക്ടറിയേ കണ്ടോ വെക്ടറിയ ദിസ് ഈസ് വെക്ടറിയേ ഇതാണല്ലോ വെക്ടറിയേ വെക്ടറിയേൻ്റെ അതേ ലെങ്ത് സെയിം ലെങ്ത് പക്ഷേ ഏറോമാർക്ക് കണ്ട് തിരിച്ചിട്ടു കേട്ടോ മാർക്ക് തിരിച്ചിട്ട് ഇത് വെക്ടർ ബി ആണ് അപ്പോൾ വെക്ടർ ബി ഇവിടെ ആരാൻ നോക്കും വെക്ടർ ബി എന്ന് പറഞ്ഞാൽ മൈനസ് ഓഫ് വെക്ടറിയ എന്ന് പറയാം എന്ന് വെച്ചാൽ ടു വെക്ടേഴ്സ് ഹാവിംഗ് ദ സെയിം മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ടു വെക്ടേഴ്സ് ഹാവിങ് ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ബട്ട് ഓപ്പോസിറ്റ് ഡിറക്ഷൻ ഡിറക്ഷൻ ഓപ്പോസിറ്റ് ആവുക ലൈക്ക് ദിസ് രണ്ടിനും ഒരേ ലെങ് ആണ് പക്ഷേ ഏറോ മാർക്ക് ഓപ്പോസിറ്റ് ആണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും വെക്ടർ ബി എന്ന് പറഞ്ഞാൽ അപ്പോൾ ആരാണ് വെക്ടർ ബി സിഗലു മൈനസ് വെക്ടർ എ എന്നാണ് പറയുക മൈനസ് വെക്ടർ എ വെക്ടർ ബി സിഗലു മൈനസ് വെക്ടർ എ മനസ്സിലായോ വെക്ടർ ബി സീക്വൽ ടു മൈനസ് വെക്ടർ എ എന്ന് വെച്ചാൽ എ എയുടെ നെഗറ്റീവ് വെക്ടറാണ് ബി ഇനി ഇതിനെങ്ങനെ മാത്രമല്ല ഇതിനെ നമുക്ക് ഇനി എഴുതാം വെക്ടർ എ സീക്വൽ ടു മൈനസ് വെക്ടർ ബി അപ്പോൾ ബിയുടെ നെഗറ്റീവ് ആണ് എ അല്ലെങ്കിൽ എയുടെ നെഗറ്റീവ് ആണ് ബി എന്നിവൾ പറയും അപ്പോൾ നെഗറ്റീവ് ഓഫ് എ വെക്ടർ എന്ന് പറഞ്ഞാൽ ആ വെക്ടറിൻ്റെ അതേ മാഗ്നിറ്റ്യൂഡ് ബട്ട് ഓപ്പോസിറ്റ് ഡിറക്ഷൻ അതിനാണ് നെഗറ്റീവ് വെക്ടർ എന്ന് വിളിക്കുന്നത് നെക്സ്റ്റ് വെക്കും മോഡുലസ് ഓഫ് എ വെക്ടർ ഓ മോഡുലസ് ഓഫ് എ വെക്ടർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സപ്പോസ് ഫോഴ്സ് അല്ലേ ഫോഴ്സ് ഫോഴ്സ് ഒരു വെക്ടർ ആണെന്ന് നമുക്കറിയാം പക്ഷെ അപ്പോൾ വെക്ടർ ക്വാണ്ടിറ്റി ആണെങ്കിൽ ഫോഴ്സിനെ നമ്മൾ ഇങ്ങനെയാണല്ലോ റെപ്രസെന്റ് ചെയ്യണ്ടേ ഇപ്പോൾ എഫ് എന്ന് കൊടുത്തിട്ട് തലേൽ നമ്മൾ ഏറെ മാർക്ക് ഇടണം ഇതാണ് ഇതിനെ വായിക്കൽ നമ്മൾ വെക്ടർ എഫ് എന്നാ പക്ഷെ ഫോഴ്സ് വെക്ടറാണെന്ന് നമുക്ക് അറിയാം പക്ഷെ ഒരു സ്ഥലത്ത് എഴുതിയിട്ടുണ്ട് വെറും എഫ് എന്ന് മാത്രം എഴുതിയിട്ടുണ്ട് ഫോഴ്സ് വെക്ടറാണ് ഫോഴ്സിനെയാണ് എഫ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നിട്ടും അവിടെ വെക്ടർ നൊട്ടേഷൻ ഇല്ല എഫ് മാത്രം എഴുതിയിട്ടുള്ളൂ എന്ന് വിചാരിക്കാം അപ്പൊ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫോഴ്സ് വെക്ടർ തന്നെയാണ് പക്ഷെ ആ സ്ഥലത്ത് ആ സന്ദർഭത്തിൽ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡിനെ മാത്രമേ പരിഗണിച്ചിട്ടുള്ളൂ എന്ന് വേണം നിങ്ങൾ മനസ്സിലാക്കാൻ ഞാനൊന്നും കൂടെ ആവർത്തിക്കണം ഫോഴ്സ് വെക്ടർ എഫ് വെക്ടർ എഫ് അത് വെക്ടർ ആണ് അപ്പോൾ എന്നിട്ടും വെറും എഫ് മാത്രമേ എഴുതിയിട്ടുള്ളെങ്കിൽ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം അവിടെ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ പരിഗണിച്ചിട്ടുള്ളൂന്ന് പറഞ്ഞു വരുന്നത് ഒരു വെക്ടറിന്റെ ഇപ്പോൾ എ വെക്ടർ എ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം കാണണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ അതിനെ റെപ്രസെന്റ് ചെയ്ത് വെക്ടർ എക്ക് മോഡിട്ടൊടുക്കുക അല്ലെങ്കിൽ മോഡുലസ് ഓഫ് വെക്ടർ എ എന്നാണ് മോഡിലെ മൈനസ് ഫൈവിന്റെ മോഡെടുത്താലും നമുക്ക് എന്താ കിട്ടുക ഫൈവിലെ എക്സ്ട്രാ ഫിറ്റിംഗ് ഒക്കെയാണ് പോകും ഇവിടെ എക്സ്ട്രാ ഫിറ്റിങ് ആരാ മൈനസ് വെറും ഫൈവ് എന്നാൽ കിട്ടുക അതേപോലെ വെക്ടർ എന്റെ എടുത്തു കഴിഞ്ഞാലോ എക്സ്ട്രാ ഫിറ്റിംഗ് പോകും ആരും ഇവിടുത്തെ എക്സ്ട്രാ ഫിറ്റിംഗ് ഇവിടെ നമ്മൾ ആരും മാർക്ക് അല്ലേ അപ്പം എന്താ കിട്ടുക വെറും എ എന്ന് വെച്ചാൽ എന്താ വെക്ടർ എ എന്ന് പറഞ്ഞാൽ എയുടെ മാഗ്നിറ്റ്യൂഡും ഡിറക്ഷനും ഇതിൽ റെപ്രസെൻറ്റഡ് ആണ് മോഡ് വെക്ടറി എന്ന് പറഞ്ഞാൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഇവിടെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളൂ ഡിറക്ഷൻ ഇല്ല അത് തന്നെയാണ് ഇതും അപ്പോൾ വെക്ടറാണ് എന്ന് ഉറപ്പുണ്ട് എ എന്നിട്ടും വെറും എ എന്നിട്ടിട്ടുള്ളൂ ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ സന്ദർഭത്തിൽ വെക്ടർ എയുടെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ പരിഗണിച്ചിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കുക ദ മോഡുലസ് ഓഫ് എ വെക്ടർ മീൻസ് ദ ലെങ്ത് ഓർ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദാറ്റ് വെക്ടർ എന്ന് വെച്ചാൽ മോഡുലസ് എന്ന് പറയുമ്പോൾ പിന്നെ മാഗ്നിറ്റ്യൂഡ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ വെക്ടറിനെ ജിയോമെട്രിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ലെങ്ത് ഓക്കെ ഇറ്റ് ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി ആ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുത്താലും എന്തായി അത് സ്കേലാർ ആയി കാരണം ഡിറക്ഷൻ കൂടി വരുമ്പോഴല്ലേ വെക്ടറെടുക്കാം ആ മോഡുലർസ് ഓഫ് വെക്ടറിയെ നമ്മൾ എങ്ങനെ എഴുതാം മോഡ് വെക്ടറിയ ഓർ സിമ്പ്ലി എ എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്യും നെക്സ്റ്റ് നോക്കും യൂണിറ്റ് വെക്ടർ എൻ്റെ അടുത്ത് ശ്രദ്ധിക്കട്ടോ യൂണിറ്റ് വെക്ടർ യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂണിറ്റ് വെക്ടറിന് ഒറ്റയ്ക്ക് എക്സിസ്റ്റൻസ് ഇല്ല എന്ന് വെച്ചാൽ നമ്മൾ പറയല് യൂണിറ്റ് വെക്ടർ എന്ന് പറയുമ്പോൾ തന്നെ ആരുടെ യൂണിറ്റ് വെക്ടർ എന്നാൽ ചോദിക്കാം അല്ലേ ആരുടെ യൂണിറ്റ് വെക്ടർ ഇപ്പം നോക്കൂ നമ്മൾ ടൗണിലൂടെ ഇങ്ങനെ നടന്നു പോവുക ടൗണിലൂടെ നടന്നു പോകുന്ന സമയത്ത് അവിടെ ചെറിയൊരു കുട്ടീൻ്റെ റോട്ടുമുക്കൂടെ അങ്ങനെ നടക്കണം ചെറിയൊരു കുട്ടി ആരും ഇല്ല ഒറ്റക്ക് അപ്പം നമ്മളൊക്കെ അത്ഭുതത്തോടു കൂടി നോക്കൂ അല്ലേ ടൗണിലൂടെ ചെറിയൊരു കുട്ടി പിന്നെ ആ ഒറ്റക്ക് നടന്നു പോകുന്ന സമയത്ത് ഇത് ആരുടെ കുട്ടിയാണെന്ന് നമ്മൾ ചോദിക്കൂലേ നേരെ കുറിച്ച് ടൗണിൽ ഒരുപാട് ആളുകൾ നടക്കുന്നില്ലേ അവരെക്കുറിച്ച് നമ്മൾ അങ്ങനെ ഇയാൾ ആരുടെ കുട്ടിയാണ് അല്ലെങ്കിൽ ഇയാൾ എവിടുന്നാണ് വരുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല എന്ന പോലെയാണ് യൂണിറ്റ് വെക്ടറിൻ്റെ കാര്യം യൂണിറ്റ് വെക്ടർ ഒരു വെക്റ്റർ ഒരു പാരൻറ്റ് വെക്ടറിൻ്റെ ആയിരിക്കും യൂണിറ്റ് വെക്ടർ ഉണ്ടാവുക എന്ന് വെച്ചാൽ നോക്കൂ സപ്പോസ് ഇതൊരു വെക്ടർ ഇതിനു വെക്ടർ എ എന്ന് റെപ്രസെൻ്റ് ചെയ്തു ഈ വെക്ടറിൻ്റെ യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വെക്ടറിൻ്റെ അതേ ഡിറക്ഷനിൽ മാഗ്നി യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും വണ്ണ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ വണ്ണ് അപ്പോൾ ഇതേ ഡിരക്ഷനിൽ മാഗ്നിറ്റ്യൂഡ് വണ്ണ് വരിക കേട്ടോ ഇതേ ഡിറക്ഷൻ അതിനെയാണ് നമ്മൾ എയുടെ യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത് അപ്പോൾ ഫോർ എക്സാമ്പിൾ നോക്കൂ ഞാൻ പറയാം ഇപ്പോൾ ഇതിൻ്റെ വൺ ടു ത്രീ ഇപ്പോൾ ഇവിടെ എൻ്റെ മോഡ് വെക്ടർ എ എന്ന് പറഞ്ഞത് ത്രീ ആണെന്ന് വിചാരിക്കും ഇപ്പോൾ ഫോഴ്സ് ആണെങ്കിൽ ത്രീ ന്യൂട്ടൺ കാരണം ഈ ഞാൻ ഈ ഗ്രീൻ വരച്ചതിൻ്റെ ത്രീ ടൈംസ് അല്ലേ അല്ലേത് അങ്ങനെയാണെങ്കിൽ ഈ ഗ്രീൻ ഇപ്പം എന്താ വണ്ണ് അല്ലേ വണ്ണ് അപ്പോൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്ര വണ്ണ് അപ്പോൾ മാഗ്നിറ്റ്യൂഡ് വണ് ആണ് ഡിറക്ഷനോ എന്താ ആരുടേതാണോ ഈ യൂണിറ്റ് വെക്ടർ അയാളുടെ ഡിറക്ഷൻ അപ്പോൾ എൻ്റെ ഡിറക്ഷൻ അപ്പോൾ ഇതിനെയാണ് നമ്മുടെ യൂണിറ്റ് വെക്ടർ എന്ന് പറയാൻ ഒന്നുകൂടെ പറയാം യൂണിറ്റ് വെക്ടർ ഓഫ് എ വെക്ടർ ഈസ് എ വെക്ടർ ഓഫ് യൂണിറ്റ് മാഗ്നിറ്റ്യൂഡ് ഒന്നുകൂടെ ഒന്നുകൂടെ ഒരു യൂണിറ്റ് വെക്ടർ ഓഫ് എ വെക്ടർ ഒരു വെക്ടറിൻ്റെ യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ ഈസ് എ വെക്ടർ അതൊരു വെക്ടറാണ് ഓഫ് യൂണിറ്റ് മാഗ്നിറ്റ്യൂഡ് എന്ന് വെച്ചാൽ മാഗ്നിറ്റ്യൂഡ് വണ്ണാണ് പിന്നെ ഡിറക്ഷനോ എന്താണോ പാരൻറ്റിൻ്റെ ഡിറക്ഷൻ അതേ ഡിറക്ഷൻ തന്നെ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനെയും നമുക്ക് എ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുമോ പറ്റൂല അപ്പോൾ നമ്മൾ ഇതിനൊരു സിമ്പിളിട്ടാണ് എ ക്യാപ്പ് എന്നത് വായിക്കുക എ ക്യാപ് ഓർ എ ഹാറ്റ് എ റൂഫ് എന്നാണ് യൂറോപ്യൻസ് ഒക്കെ പറയില്ല എ റൂഫ് നമ്മൾ ഇന്ത്യൻ സീനിൽ കൂടുതൽ സംസാരിക്കല് എ ക്യാപ് എന്നാണ് നമ്മൾ യൂസ് ചെയ്ത് എ ക്യാപ് മനസ്സിലായി പറയാം അപ്പോൾ നോക്കൂ ആരാണ് യൂണിറ്റ് വെക്ടർ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായോ യൂണിറ്റ് വെക്ടർ അപ്പോൾ യൂണിറ്റ് ഒരാളുടെ യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞ ബിയുടെ യുടെ യൂണിറ്റ് വെക്ടറിന്റെ ഡിറക്ഷൻ എന്താ ബീന്റെ ഡിറക്ഷൻ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താ യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞു മാഗ്നിറ്റ്യൂഡ് എത്ര വണ് മനസ്സിലായോ അപ്പോൾ വായിക്കുക പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മൾ വായിക്കൽ ഇന്ത്യൻ സീന സീനിൽ ക്യാപ് എന്നാണ് നമ്മൾ വായിക്കുക ഇനി ചോദിക്കട്ടെ ഇപ്പൊ വെക്ടർ എ ഈക്വൽ ടു നല്ലോണം ശ്രദ്ധിക്കണേ ഈക്വൽ ടു മോഡ് വെക്ടർ എ എന്ന് ഞാൻ എഴുതിയത് ശരിയാണോ അപ്പോൾ എഴുതിയത് ഈ എഴുതിയത് ശരിയാണോ നമുക്ക് ചെക്ക് ചെയ്യാം എങ്ങനെ ചെക്ക് ചെയ്യുക എൽ എച്ച് എസും ആർ എച്ച് എസും ചെക്ക് ചെയ്യുക അപ്പോൾ എൽ എച്ച് എസ് എടുത്തു ഇവിടെ വെക്ടറിയെ ഇതിന് മാഗ്നിറ്റ്യൂഡ് എത്രയാണ് എ ഇതിന് മാഗ്നിറ്റ്യൂഡ് എത്രയാണ് എ അപ്പോൾ ഇവിടെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ് എ അപ്പം ഈ മാഗ്നിറ്റ്യൂഡ് രണ്ടാമത്തും ശരിയാ നീ ഡിറക്ഷനെ കുറിച്ച് നോക്കാം വെക്ടറിയെ അപ്പോൾ ഇതിന് ഡിറക്ഷൻ ഉണ്ട് ഇവിടെ ഡിറക്ഷൻ ഉണ്ടോ ഇല്ല അപ്പോൾ ഡിറക്ഷൻ കൂടി ഇനി ഇവിടെ വരണം അല്ലേ അപ്പോൾ ഡിറക്ഷൻ വരാനുള്ള ടെക്നിക്ക് ടെക്നിക്കെന്താ നോക്കും ഞാൻ ഇവിടെ എ കെ പോകുക മൾട്ടിപ്ലൈ ചെയ്താൽ ശരിയാവുമോ നോക്കാം നോക്കാം നമുക്ക് അപ്പോൾ ഇപ്പൊ മാഗ്നിറ്റ്യൂഡ് ശരിയാണോ നോക്കണം ഇയാളെ മാഗ്നിറ്റ്യൂഡ് എന്താ എ ഇയാളെ മാഗ്നിറ്റ്യൂഡ് എത്ര വണ് അല്ലേ എ ക്യാപ്പിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താ വൺ അപ്പോൾ വൺ ഇൻറ്റു എ എന്താ എ അപ്പോൾ എൽ എച്ച് എസിലും ആർ എച്ച് എസിലും മാഗ്നിറ്റ്യൂഡ് എപ്പോഴും എ തന്നെയാണ് അപ്പോൾ അത് കുഴപ്പമില്ല രണ്ട് ഇതിന്റെ ഡിറക്ഷനാണ് അപ്പോൾ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എ ഇതിന് ഡിറക്ഷൻ ഇല്ല പക്ഷേ ഇയാൾക്ക് എന്തുണ്ട് ഡിറക്ഷൻ ഉണ്ട് ഇയാളെ ഡിറക്ഷൻ എന്താ എന്റെ ഡിറക്ഷൻ ആണ് അപ്പൊ അതുമായി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവർക്ക് മൊത്തം ഡിറക്ഷൻ കിട്ടിക്കഴിഞ്ഞു ആ മനസ്സിലായത് ത്രീ ആപ്പിൾസിന് നമ്മൾ ടൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക സിക്സ് ആപ്പിൾസ് അല്ലേ ഇപ്പൊ ആപ്പിൾ സിക്സ് എല്ലാവർക്കും ആപ്പിളായില്ലേ ഇപ്പൊ ഈ ത്രീക്കും ഇന്റു ടൂറിന് എല്ലാവർക്കും ഇപ്പൊ ആപ്പിൾസ് കിട്ടില്ല ആപ്പിൾസ് ഇപ്പം എല്ലാവർക്കും ഉണ്ട് അപ്പൊ ത്രീ ആപ്പിൾസ് ഇൻറ്റു ടൂ സിക്സ് ആപ്പിൾസ് ആണ് അതുപോലെ തന്നെ നോക്കൂ ഇയാക്ക് ഈ ടൂന് നിലവിലെന് ഇല്ല നിലവിൽ ഇതിന്റെ കൂടെ ആരുമില്ലല്ലോ പക്ഷെ ഇപ്പൊ ആപ്പിൾസ് ആയി ഇനി വെറുതെ ശ്രദ്ധിച്ചു നോക്ക് ഇയാൾക്ക് ഡിറക്ഷൻ ഇല്ല ഇയാൾക്ക് ഡിറക്ഷൻ ഉണ്ട് അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തായി അപ്പോൾ എല്ലാവർക്കും കൂടെ ഡിറക്ഷൻ കിട്ടും ഇപ്പോൾ എല്ലാവരുടെയും ഡിറക്ഷൻ എന്താ ഏ എൻ്റെ ഡിറക്ഷൻ തന്നെ അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിലുള്ള ഇക്വേഷൻ അതാണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത് വെക്ടറിയു മോഡ് ക്യാപ് മോഡ് ക്യാപ് ആൻഡ് ആൾസോ അപ്പോൾ അപ്പൊ കാണാൻ നമ്മൾ ശരിക്കും എന്താ ചെയ്യേണ്ടത് വെക്ടറിയെ ഡിവൈഡഡ് ബൈ മോഡ് വെക്ടറിയെ ഒരു വെക്ടറിന്റെ യൂണിറ്റ് വെക്ടർ കാണാൻ ആ വെക്ടർ ഡിവൈഡ് ബൈ മോഡ് വെക്ടറിയെ വേണം നമ്മൾ ചെയ്യാൻ ഓക്കെ ഇനി നോക്കും മാഗ്നിറ്റ്യൂഡ് ഓഫ് എ യൂണിറ്റ് വെക്ടർ യൂണിറ്റ് അപ്പൊ ഏത് സൂചിപ്പിക്കുന്ന യൂണിറ്റ് എന്ന് പറഞ്ഞാൽ വൺ തന്നെ യൂണിറ്റ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എപ്പോഴും എന്താണ് അത് വൺ ആണ് മാഗ്നിറ്റ്യൂഡ് വൺ ആണ് അപ്പൊ മാഗ്നിറ്റ്യൂഡ് ഓഫ് യൂണിറ്റ് വെക്ടർ ഈസ് യൂണിറ്റി യൂണിറ്റി പിന്നെ എന്തിനാണ് അത് ഇറ്റ് ജസ്റ്റ് ഗിഫ്സ് ദ ഡിറക്ഷൻ ഓഫ് എ വെക്ടർ വെക്ടർ ഹാസ് നോ യൂണിറ്റ് ഓർ ഡയൻഷൻ യൂണിറ്റ് വെക്ടറിന്റെ യൂണിറ്റൂല്യ ഇല്ല എന്താ കാരണം നമ്മൾ എന്താ ഇക്വേഷൻ എഴുതി നോക്ക് ഡിവൈഡഡ് ബൈ മോഡ് വെക്ടറിയാണ് അപ്പൊ നോക്കൂ ഇവിടെ ഫോഴ്സ് ആണെങ്കിൽ ഇതും ഫോഴ്സ് അപ്പോൾ ഫോഴ്സിന്റെയും ഫോഴ്സിന്റെയും മാഗ്നിറ്റ്യൂഡും ഡയമെൻഷനും ക്യാൻസൽ ചെയ്യും അപ്പോൾ ഇതിന് എന്തില്ല യൂണിറ്റുമില്ല ഡയമെൻഷനും ഇല്ല പിന്നെ എന്താ ഉള്ളത് ഡിറക്ഷൻ എന്താ ഉള്ളത് ഡിറക്ഷൻ ഇനിക്ക് ഭയങ്കര ഞാൻ നേരത്തെ പറഞ്ഞില്ലേ യൂണിറ്റ് വെക്ടർ എവിടെ കണ്ടാലും നമ്മൾ എന്താ ചോദിക്കാതെ ആരുടെ യൂണിറ്റ് വെക്ടർ ആണ് പക്ഷേ മൂന്ന് യൂണിറ്റ് വെക്ടേഴ്സ് ഉണ്ട് അവര് ഭയങ്കര ഫേമസ് ആണ് ഫേമസ് ആ അവരാരണന്ന് അറിയോ ഐ ് ജെ ക്യാപ് അവരെ കണ്ടാൽ നമ്മൾ ഇത് ആരെ യൂണിറ്റ് വാക്ടേഴ്സാണ് നമ്മൾ ചോദിക്കരുത് അങ്ങനെ ചോദിച്ചാൽ അവർക്കല്ല മോശം നമുക്കാണ് മോശം മനസ്സിലായോ ആരാ അത് അറിയോ നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം പഠിച്ചില്ലേ എക്സ് വൈ സെഡാക്സിസ് എക്സ് വൈ സെഡാക്സിസ് എക്സ് ആക്സിസിലുള്ള യൂണിറ്റ് വക്ടറാണ് ആര് ഐക്യാപ് വൈ ആക്സിസിലെ യൂണിറ്റ് വാക്ടർ ആണ് നോക്കൂ ജേ ആക്സിസിലെ യൂണിറ്റ് കെ വക്ടറാണ് അപ്പൊ യൂണിറ്റ് മനസ്സിലായോ നോക്കൂപ്പും ആംഗിൾ എത്ര ഐയും കെയും തമ്മിലുള്ള ആംഗിൾ എത്ര ജെയും കെയും തമ്മിലുള്ള ആംഗിൾ എത്ര അതും നയൻറ്റി ഡിഗ്രി മനസ്സിലായല്ലോ അതുകൊണ്ട് ഇവിടെ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം പരസ്പരം നയൻറ്റി ഡിഗ്രി ആംഗിൾ ഉണ്ടാക്കുന്ന വെക്ടേഴ്സ് ആയതുകൊണ്ട് ഇത് നമ്മൾ ഗുണൽ യൂണിറ്റ് വെക്ടേഴ്സ് എന്ന് കൂടെ വിളിക്കാറുണ്ട് ഓർത്തോഗ ണൽ യൂണിറ്റ് വാക്ടേഴ്സ് എന്നുകൂടെ നമ്മൾ അവർ വിളിക്കും അറിയോക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ യെസ് ഇത് നോക്കൂ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം അപ്പൊ യൂണിറ്റ് വാക്ടേഴ്സ് അപ്പം ഞാൻ എന്നാൽ ചോദിക്കട്ടെ അതിൻ്റെ മറുപടി നിങ്ങൾക്ക് പറയാൻ കഴിയണം നിങ്ങൾ പറയുന്നത് പ്രതീക്ഷിക്കുന്നു ആലോചിച്ച് പറയട്ടോ നോക്കൂ ഇതെത്ര മോഡ് ഐ ഈക്വൽ ടു എന്താണ് പറയൂ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഐ ക്യാപ് എത്രയാണ് ആ വൺ മനസ്സിലായില്ലേ കാരണം തൊപ്പിട്ടവരൊക്കെ മാഗ്നിറ്റ്യൂഡ് വൺ ആണ് മോഡ് ഇട്ട് കഴിഞ്ഞാൽ വായിക്കലെന്താ മാഗ്നിറ്റ്യൂഡ് എന്നാൽ തൊപ്പിട്ടുണ്ടോ മാഗ്നിറ്റ്യൂഡ് വൺ അപ്പോൾ ജെ കാപ്പിന്റെ മാഗ്നിറ്റ്യൂഡ് നോക്കൂ ജെ ജെ കാപ്പിന്റെ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ടു കെ കെപ്പിന്റെ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ടു ഈക്വൽ ടു വൺ ഈക്വൽ ടു വൺ അടുത്തേക്ക് പോവാം അടുത്ത ടൈപ്പ് നോക്ക് കൊലീനിയർ വെക്ടേഴ്സ് നമുക്ക് ആ ടേം നന്നായിട്ട് ശ്രദ്ധിക്കട്ടെ കൊ ലീനിയർ എന്നുള്ള വാക്ക് തന്നെ എഴുതുന്ന ലീനിയർ ഉണ്ടായത് ലീനിയർ ലൈൻ എന്ന് ലീനിയർ എന്ന് പറഞ്ഞാൽ എന്താ എലോങ് എ ലൈൻ കൊലീനിയർ എന്ന് പറഞ്ഞാൽ എന്താ എലോങ് ദ സെയിം ലൈൻ അല്ലെ കോ വർക്കർ എന്നൊക്കെ നമ്മൾ പറയല്ലോ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നുള്ളേ അപ്പോൾ ഒരേ ലൈനിലേക്ക് വരുത്താൻ പറ്റുന്ന വെക്ടേഴ്സിനെയാണ് നമ്മൾ കൊലീനിയർ വെക്ടേഴ്സ് എന്ന് പറയാം നോക്കി ഇതൊക്കെ കൊലീനിയർ വെക്ടേഴ്സ് നിങ്ങൾ നിങ്ങൾക്ക് ഇതൊക്കെ ഒരു ലൈനിലല്ലല്ലോ പക്ഷെ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ബീനെ പിടിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് എടുത്ത ചുടേ ക്യു പീനെ പിടിച്ചിട്ട് ഇതിനെ നേരെടുത്ത ചുടേ ക്യൂവിനെടുത്തിട്ട് ഇങ്ങോട്ടെടുത്ത ചുടേ അപ്പോൾ ഇതൊക്കെ എന്താ കൊലീനിയർ വെക്ടേഴ്സ് ഇതിൻ്റെ പ്രത്യേകത നോക്ക് ഇതിൻ്റെ സെയിം ഡിരക്ഷനാണ് നോക്ക് എക്ക് ബിക്ക് പിക്ക് ഒക്കെ ഒരേ ഡിറക്ഷനാണ് ക്യൂവിനോ ഓപ്പോസിറ്റ് അപ്പോൾ സെയിം ഡിറക്ഷനിലോ ഓപ്പോസിറ്റ് ഡിറക്ഷനിലും ഇതിൽ പെടും എന്ന് മനസ്സിലായി അപ്പോൾ ദ വെക്ടേഴ്സ് വിച്ച് ഐതർ എലോങ് സെയിം ലൈൻ ഓർ എലോങ് പാരൽ ലൈൻസ് സെയിം ലൈനിൽ തന്നെയാണ് പാരല ലൈൻ ആകുമ്പോൾ നമുക്ക് വെക്ടേഴ്സിലാകുമ്പോൾ എടുത്ത് വെക്കാൻ നമ്മൾ പറഞ്ഞു അങ്ങനെ വരുന്നതിനാണ് നമ്മൾ കൊലീനിയർ വെക്ടേഴ്സ് എന്ന് നമ്മൾ വിളിക്കുന്നത് കൊലീനിയർ വെക്ടേഴ്സ് ഇനി നോക്കൂ രണ്ട് കൊലീനിയർ വെക്ടേഴ്സ് അതിന് രണ്ടും ഒരേ ഡിറക്ഷൻ ആണെങ്കിൽ ഒരേ ഡിറക്ഷൻ ആണെങ്കിൽ അവർക്കിടയിലുള്ള ആംഗിൾ തീറ്റ സീറോ ആയിരിക്കും അല്ലേ കാരണം എന്താ രണ്ടും ഒരേ പോയിന്റ് നിന്ന് സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ ബീനെടുത്തിട്ട് നിങ്ങൾ ഇവിടുന്ന് ഇങ്ങനെ വരച്ചു നോക്ക് അപ്പോൾ ഒരു വെക്ടർ അതിൻ്റെ മേൽക്കൂടെ അടുത്ത വെക്ടർ ഒരുമുള്ള ആംഗിൾ എത്ര സീറോ ഓർമ്മയിലെ അങ്ങനത്തെ വെക്ടേഴ്സിനെ കൊലീനിയർ വെക്ടേഴ്സ് ഹാവിങ് ദ സെയിം ഡിറക്ഷൻ ആർ കോൾഡ് ലൈക്ക് ഓർ പാരലൽ വെക്ടേഴ്സ് ലൈക്ക് ഓർ പാരലൽ വെക്ടേഴ്സ് എന്നാണ് നിങ്ങളതിനെ വിളിക്കുക അതുപോലെ ഓപ്പോസിറ്റ് ഡിറക്ഷൻ ആണെങ്കിലോ അപ്പൊ തീറ്റ വൺ എയ്റ്റി ഡിഗ്രിയാ അല്ലെ ഒരു വെക്ടർ നോക്കുക അങ്ങോട്ടാണ് മറ്റേ വെക്ടർ അവിടുന്ന് ഇങ്ങോട്ട് തീറ്റ വൺ എയ്റ്റി ഡിഗ്രി തീറ്റ വൺ എയ്റ്റി ഡിഗ്രി ആണെങ്കിൽ അവിടെ നോക്കൂ അതിനെ നമ്മൾ വിളിക്കുക അൺലൈക്ക് ഓർ ആന്റി പാരലൽ ആൻറി അൺലൈക്ക് ഓർ ആന്റി പാരലൽ നെക്സ്റ്റ് നോക്കൂ എന്ന് പറഞ്ഞാൽ ഒരേ പ്ലെയിനിൽ ആക്ട് ചെയ്യുന്ന വെക്ടേഴ്സിനാണ് എന്ത് എന്ന് വെച്ചാൽ എന്താ എക്സാമ്പിൾ നോക്കൂ നിങ്ങൾ ഈ സ്ക്രീനിൽ വരക്കുന്ന ഏത് വെക്ടർ എടുത്താലും ഇതൊക്കെ എന്താ സ്മോൾ ബി ഇതൊക്കെ എന്ത് വെക്ടേഴ്സാ ക്യാപിറ്റൽ പി ഇതൊക്കെ കോപ്ലൈനാർ വെക്ടേഴ്സാണ് അപ്പൊ ഇവിടെ നമ്മൾ വരക്കുന്ന ഒറ്റ പ്ലെയിനില് സ്ക്രീൻ എന്ന പ്ലെയിനിലാണ് അല്ലേ ഉള്ളത് അതൊക്കെ കോപ്ലൈനർ കോപ്ലൈനാർ ആണ് ഒരേ പ്ലെയിനിൽ ആക്ട് ചെയ്യുന്ന വെക്ടേഴ്സ് അടുത്ത് നമുക്ക് പഠിക്കാനുള്ള സീറോ വെക്ടർ ഓർ നൽ വെക്ടർ യൂണിറ്റ് വെക്ടർ നേരത്തെ നമ്മൾ പഠിച്ചപ്പെട്ടു സീറോ വെക്ടർ സീറോ വെക്ടർ എന്ന് പറഞ്ഞാൽ പേര് സൂചിപ്പിക്കുന്ന പോലെ മാഗ്നിറ്റ്യൂഡ് സീറോ ആണ് ഡിറക്ഷനോ അതിന് നോ പെർട്ടിക്കുലർ ഡിറക്ഷൻ നോ സ്പെസിഫിക് ഡിറക്ഷൻ അപ്പോൾ അതിനെ റെപ്രസെൻ്റ് ചെയ്യൽ അതെന്താ സാധനം എന്ന് പറയാൻ ഞാൻ അവര് നിങ്ങൾക്ക് മനസ്സിലാവും റെപ്രസെന്റ് ചെയ്യാൻ സീറോ ഡാ തലയിലോ മാർക്ക് ഡി നോ സ്പെസിഫിക് ഡിറക്ഷൻ മാഗ്നിറ്റ്യൂഡ് സീറോ മാഗ്നിറ്റ്യൂഡ് സീറോ പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചു നോക്ക് ഇതാണല്ലോ നമ്മൾ വെക്ടർ റെപ്രസെന്റ് ചെയ്യുക മാഗ്നിറ്റ്യൂഡ് പറഞ്ഞാൽ ഈ ലൈന ഈ ലൈൻ ഇല്ല ലൈൻ ഇല്ലാഞ്ഞാൽ പിന്നെ നോക്ക് ഇതെങ്ങനെ ഉണ്ടാകാം അപ്പൊ അതിങ്ങനെ ആടികളിക്കില്ല ഇയാളൊറ്റയ്ക്ക് അപ്പോൾ നോ സ്പെസിഫിക് ഡിറക്ഷൻ അപ്പോൾ എക്സാമ്പിൾ നോക്ക് ബ്യൂട്ടിഫുൾ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കാണ് വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് എ എന്ന് ചോദിച്ചപ്പോഴും അവിടെ എത്തിയിട്ടുള്ളൂ ചോദ്യം വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് ദി ഭയം പറഞ്ഞപ്പോ നിങ്ങൾ ഓ വെലോസിറ്റി ആണ് ഇറ്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി എന്ന് നിങ്ങൾ നോട്ട് ചെയ്തു മനസ്സിലായോ അങ്ങോട്ട് ഞാൻ ചോദിക്കാണ് ഓഫ് എ സ്റ്റേഷനറി ഒബ്ജക്റ്റ് ഓ അനങ്ങാത്ത വസ്തുവിൻ്റെ വെലോസിറ്റി എത്രയാണ് അനങ്ങാത്ത വസ്തുവിന് വെലോസിറ്റി ഉണ്ടോ ഇല്ല അപ്പൊ വലോസിറ്റിയാണ് ചോദിച്ചത് അതൊരു വെക്ടറാണ് പക്ഷെ അനങ്ങുന്നില്ല അനങ്ങാത്തത് കൊണ്ട് അതിൻ്റെ വലോസിറ്റി എത്രയാണ് സീറോ അപ്പം മാഗ്നിറ്റ്യൂഡ് സീറോ ആണ് പക്ഷേ ആൾ എന്താണ് വെക്ടറാണ് ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ദ മാഗ്നിറ്റ്യൂഡ് ബിക്കേം സീറോ

മനസ്സിലായല്ലോ ഇനി എന്തതിൻ്റെ പ്രോപ്പർട്ടി നമ്മുടെ സാധാ സീറോൻ്റെ പ്രോപ്പർട്ടിയൊക്കെ നമുക്ക് പറയാം ഒരു വെക്ടറിനെ നിങ്ങൾ സീറോ വെക്ടറേറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വെക്ടറിന് കിട്ടും ഓക്കെ അല്ലെ നമ്മൾ സീറോ കൊണ്ട് ആഡ് ചെയ്യുന്ന സമയത്ത് ആ നമ്പർ കിട്ടുന്ന പോലെ തന്നെ ഇനി ഒരു റിയൽ നമ്പറിനെ നിങ്ങൾ സീറോ വെക്ടറേറ്റ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ ഇപ്പോൾ ത്രീ ഇൻറ്റു സീറോ തന്നെ സീറോ അതേപോലെ ലാംഡ ഇൻറ്റു സീറോ വെക്ടർ എന്താ യു വിൽ ഗെറ്റ് സീറോ വെക്ടർ ഗെയിം ഇനി ഒരു വെക്ടറിനെ വെക്ടറിനെ നിങ്ങൾ സീറോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടൽ എന്താണ് സീറോ അല്ല സീറോ വെക്ടറാണ് കിട്ടുക വേന വെക്ടർ മൾട്ടിപ്ലൈഡ് ബൈ സീറോ യു വിൽ ഗെറ്റ് സീറോ വെക്ടർ വെക്ടർ മനസ്സിലായല്ലോ അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയ പഠിക്കുക ദാറ്റ്സ് ആൾ ഫോർ ദ ഡേ ദാറ്റ്സ് ഇൻഫ് അടുത്ത ദിവസം നമ്മൾ വെക്ടർ അഡീഷൻ വെക്ടർ സബ്ട്രാക്ഷൻ കാര്യങ്ങളാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബേസിക്സ് ഇതോടുകൂടി കഴിയുകയാണ് അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങൾ ഒന്നുകൂടെ മനസ്സിലാക്കി തറവാക്കി വെക്കുക ഇനി ആ യൂണിറ്റ് വെക്ടർ പറയുമ്പോൾ ഐ ക്യാപ്പ് ജെ ക്യാപ്പ് ഒക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കാം ഓക്കെ താങ്ക് യു